ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാധികാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളും ടേസ്റ്റിയുമായ നാടൻ മിക്സ് വെജിറ്റബിൾ സാമ്പാറാണ്. റെസിപ്പി കാണുന്ന മുമ്പ് ഇതുപോലെയുള്ള പാചക കുറിപ്പിന് വേണ്ടി താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒരു മീഡിയം സവോള ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത്, ഒരു മീഡിയം ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത്, ഒരു മുരിങ്ങയ്ക്ക നീളത്തിൽ മുറിച്ചത്, നാലോ അഞ്ചോ വെണ്ടയ്ക്ക നീളത്തിൽ മുറിച്ചത്. പച്ചക്കറി നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം. ഈ പച്ചക്കറിക്ക് പകരം വേണമെങ്കിൽ വഴുതനങ്ങയോ ക്യാരറ്റോ ഒക്കെ ഉപയോഗിക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ചത്, ഒരു കപ്പ് തോരൻ പരിപ്പ് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ച് 6-8 വിസില് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തോരൻ പരിപ്പിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം തോരൻ പരിപ്പ് നന്നായിട്ട് കുഴഞ്ഞു കിട്ടും. 1/2 teaspoon മഞ്ഞപ്പൊടി, 1/2 teaspoon മല്ലിപ്പൊടി, 1 teaspoon മുളക് പൊടി, 1 teaspoon സാമ്പാർ പൊടി, പിന്നെ നാരങ്ങ സൈസിൽ പുളി, ചൂടുവെള്ളത്തിൽ 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് അതിൽ നിന്ന് പിഴിഞ്ഞെടുത്ത വെള്ളം 1 cup, കടുക് 1 teaspoon, കായം 1/2 teaspoon, 2 കപ്പുരമുളക്, ഉപ്പ് ആവശ്യത്തിന്, കരുപ്പിനില 1 കൈപ്പിടി, മല്ലിയില 1 കൈപ്പിടി, എണ്ണ 4 tablespoon. സാമ്പാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിൻ്റെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 tablespoon എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ച സവോള ഇട്ടിട്ട് സവോളയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവോളയുടെ പച്ചമണമൊക്കെ മാറി. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക് 1-5 minutes വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് തക്കാളി ഇട്ടിട്ട് 1-2 minutes വഴറ്റിയെടുക്കണം. നിറയെ നേരമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല, തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇനി ഇതിലേക്ക് 1/2 teaspoon മഞ്ഞപ്പൊടി, 1 teaspoon മുളക് പൊടി, 1/2 teaspoon മല്ലിപ്പൊടി, 1 teaspoon സാമ്പാർ പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ കുറച്ചിട്ട് വേണം മസാല എല്ലാം ഇടാൻ, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. മസാലയുടെ പച്ചമണം മാറി നല്ല മണമൊക്കെ വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന തോരൻ പരിപ്പ്, മുറിച്ചുവെച്ചിരുന്ന പച്ചക്കറി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഏകദേശം 1.25 glass വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കായം, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 15-20 minutes സാമ്പാറിലെ കഷ്ണങ്ങളൊക്കെ വേവണ വരെ നമുക്ക് മൂടി വേവിക്കാം. ഇടയ്ക്ക് സാമ്പാർ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. കഴിഞ്ഞു സാമ്പാർ റെഡിയായോ നോക്കാം. സാമ്പാർ റെഡിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിലെ ഏതെങ്കിലും ഒരു കഷ്ണം മുരിങ്ങയ്ക്കയോ ഉരുളക്കിഴങ്ങോ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് അമർത്തി നോക്കിയാൽ മതി. അമർത്തി നോക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ സാമ്പാർ വെന്തു എന്നാണ് അർത്ഥം. സാമ്പാർ റെഡിയായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതെങ്ങനെ താളിക്കണേ നോക്കാം. ഒരു പാനിൽ 2 ടേബിൾ
സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടണവരെ വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടിയില്ലെങ്കിൽ ഒരു കയ്പ് ഉണ്ടാകും. ഇനി രണ്ട് കപ്പരമുളക്, കരുപ്പിനില ഇട്ടിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. താളിച്ചത് സാമ്പാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ചു വെച്ചിരുന്ന മല്ലിയില ഇടാം. ഈസിയും ടേസ്റ്റിയുമായ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ വീഡിയോസിനെ ലൈക്കും ഷെയറും ചെയ്യണം. ഇനി ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായ പാചക കുറിപ്പിന് വേണ്ടി താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി എന്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.